അബ്രാഹം ഇസഹാക്കിനെ മോറിയായിൽ ബലിയർപ്പിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ രക്തക്കൊതിയും മനുഷ്യൻ്റെ പിടച്ചിൽ കണ്ട് ആസ്വദിക്കാനുള്ള അവൻ്റെ ഉത്സാഹത്തിൻ്റെ ഒരു കഥയുമല്ല ഇത്. തൻ്റെ പുത്രനെ നൽകാൻ തക്കവിധം നമ്മെ അത്രമേൽ സ്നേഹിക്കുന്ന ദൈവപിതാവിൻ്റെ ജീവരേഖ തന്നെയാണ്. അന്ന് മുള്ളിൽ കുടുങ്ങിക്കിടന്ന ആ കുഞ്ഞാട് പിന്നീട് മുൾക്കിരീടം ചൂടി. ഇസഹാക്കിന് പകരം ബലിയായവൻ നമ്മുടെ പാപപടർപ്പുകളിൽ മുറിപ്പെട്ട് കുരിശിലേറിയപ്പോൾ ആ ബലിയും പൂർത്തിയായി. അബ്രഹാമിനെന്നല്ല, ആർക്കും ഇനി തങ്ങളുടെ നിറവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം തൻ്റെ ഏകജാതനെ സ്നേഹബലിയാക്കി. ഈ സംഭവത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് പൗലോസ് ഇന്ന് റോമാക്കാരോട് പറയുന്നത്, കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? റോമർ 8:31 മുതൽ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെയും കൃപാവരത്തിൻ്റെയും വഴികളെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് ശ്രീഹ ആ 8 വാക്യങ്ങളിൽ അവയെല്ലാം ഒന്നുകൂടെ തറപ്പിച്ചു പറയുന്ന ഭാഗമാണ്. പെറുറാസിയ എന്ന് പറയും, ദിവസം മുഴുവൻ ഞങ്ങൾ കുഞ്ഞാടുകളെ പോലെ കൊല ചെയ്യപ്പെടുമെങ്കിലും ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൽ ആനന്ദിക്കുന്നു. നാഥൻ്റെ സഹനങ്ങളിൽ ഇഴചേരുന്നത് നാഥൻ്റെ മഹത്വത്തിലുള്ള പങ്കുചേരൽ തന്നെയാണെന്ന് ശ്രീഹ ഓർമ്മിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച കർത്താവ് പരീക്ഷിക്കപ്പെട്ട സുവിശേഷ ഭാഗമായിരുന്നു ഇന്നാകട്ടെ അബ്രഹാമിൻ്റെ പരീക്ഷണവും. എന്നാൽ ശ്രീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം അനുവദിക്കുന്ന പരീക്ഷണങ്ങളൊക്കെയും പരിശീലനങ്ങളാണ്. അവയെ നിസ്സാരമായി കാണുകയും ചെയ്യരുത്, കാരണം അവ നമ്മെ ക്രിസ്തുവിനെ പോലെ തന്നെയാക്കി മാറ്റുന്നു. ഇന്ന് രൂപാന്തരീകരണത്തിൻ്റെ വിവരണമാണ് മർക്കോസ് 9:2-10. ലൂക്ക ഇത് വിവരിക്കുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്, മോശയും ഏലിയായും കർത്താവിൻ്റെ എക്സോഡോസിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന്, ആസന്നമായ അവൻ്റെ പുറപ്പാടനുഭവം എന്ന് അക്ഷരാർത്ഥം. പീഡാനുഭവവും മരണവും തന്നെയാണത്. ഈജിപ്തിൻ്റെ ആലസ്യത്തിൽ നിന്ന്, ആത്മീയാന്ധതയിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്ന് മരുഭൂമിയുടെ താപത്തിൽ നിരത്തുന്ന പുറപ്പാടനുഭവം തന്നെ. ദൈവം മാത്രമേ ശാശ്വതമായുള്ളൂ, മറയാതെയും മറക്കാതെയും ഒരുവൻ മാത്രം ദൈവം. അതോർമ്മിപ്പിക്കാൻ തന്നെയാണ് ഈ പരിശീലനം. മോശയും ഏലിയായും, നിയമവും പ്രവാചകന്മാരും, ഉപാധികളില്ലാത്ത സഹോദര സ്നേഹമാണ് നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാതലായ പാഠമെന്ന് നാഥൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതേയുള്ളൂ. മത്തായി 7:12, സ്നേഹത്തിൻ്റെ സുവർണ നിയമം. ദൈവമുഖദർശനം സഹോദരനിലേക്ക് നമ്മെ വലിച്ചടിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കൂടാരങ്ങളെ അത് ഇളക്കി മാറ്റുന്നു. പത്രോസിന് അവിടെ സ്വസ്ഥതയുടെ കൂടാരങ്ങൾ പണിയാൻ കർത്താവ് അനുവാദം കൊടുക്കാതിരുന്നത് അതുകൊണ്ടാണ്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ശിഷ്യർക്ക് പലപ്പോഴും പീഡാസഹനം ഒരു കീറാമുട്ടി തന്നെയാണ്. ഈ യാക്കോബും യോഹന്നാനും തന്നെ ആയിരുന്നല്ലോ പിന്നീട് വലിയ സ്ഥാനമാനങ്ങൾ നാഥനോട് ചോദിച്ചത്. നാഥൻ അവരോട് തിരിച്ചു ചോദിച്ചു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാനാകുമോ? പിതാവെ, കഴിയുമെങ്കിൽ ഇതൊന്ന് അകറ്റിത്തരണമേ എന്ന് നാഥൻ പോലും മിങ്ങിപ്പോയൊരു പാനപാത്രമാണിത്. അടുത്ത നിമിഷം അവൻ ദൈവഹിതത്തിൽ വിടാതെ നിലയുറപ്പിച്ചു എന്ന് മാത്രം. ഇതേ പാനപാത്രം തൻ്റെ രക്തം ചൊരിഞ്ഞ സ്നേഹബലിയുടെ ശാശ്വത സ്മാരകമായി അവൻ നമുക്ക് തന്നു. അതിൽ പങ്കുചേരുമ്പോഴെല്ലാം നാം അവൻ്റെ മരണം പ്രഖ്യാപിക്കുകയും ഉയർപ്പിൽ വിശ്വസിക്കുകയും വരവ് കാത്തിരിക്കുകയും ചെയ്യുന്നുവെന്ന് ശ്ലീഹ നമ്മെ പഠിപ്പിച്ചു. അനുദിന ദിവ്യബലികളിൽ നാം അത് ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 116 പറയും പോലെ, ദുഃഖത്തിൻ്റെ കാണാക്കയങ്ങളിൽ പോലും ഞാൻ രക്ഷയുടെ ഈ പാനപാത്രം ഉയർത്തി കർത്താവിന് മഹത്വം പാടും. ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനുമാണ്. തലമുറകളുടെ വിഴുപ്പുകളും വരങ്ങളും ഞാൻ പേറുന്നുണ്ട്, എങ്കിലും അവിടുന്ന് എന്നെ വ്യക്തിപരമായി അറിയുന്നു. അതിനാൽ ഞാൻ എൻ്റെ വാഗ്ദാനങ്ങൾ നിയോഗങ്ങൾ അങ്ങയുടെ മുൻപിൽ നിറവേറ്റുകയാണ്. മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കും വരെ ശിഷ്യർക്ക് ഇതൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം നിൽക്കുന്നത്. മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് എന്തെന്നറിയാൻ അവർ തലപുകച്ചുകൊണ്ടിരുന്നു. രക്ഷാകരമായ സഹനം മനസ്സിലാകണമെങ്കിൽ രക്ഷകന്റെ സഹനവും മരണവും ഉയർപ്പും കണ്ടറിഞ്ഞേ തീരൂ.